പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ഫെബ്രുവരി മാസം 6-ാം തീയതി ഹല്ലേലൂയ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, അമേൻ. സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ദിവസത്തിൻ്റെ ആരംഭത്തിൽ സ്തോത്രം പറയാൻ പറ്റുന്നത് പോലൊരു ഭാഗ്യം വേറെ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രത്തോടെ ആരംഭിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തിട്ട് സ്തോത്രം പറഞ്ഞ് സ്തോത്രമപ്പ 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 സ്തോത്രം 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 സ്തോത്രമപ്പ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ ഭാഗ്യം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു. അങ്ങയുടെ വൻകൃപകൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങ് ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞ് തന്ന് ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ മറച്ചു പിടിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളെ മറച്ചു പിടിച്ചു കൊണ്ടുപോകുന്ന കൃപകൾക്കായി സ്തോത്രം 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 സ്തോത്രം. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രമപ്പ നന്ദിയോടെ സ്തോത്രമപ്പ. സങ്കീർത്തനക്കാരൻ പറയുന്നു, 56-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അതിൻ്റെ 9-ാമത്തെ വാക്യം, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, കർത്താവ് എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ 11, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭയപ്പെടത്തില്ല, മനുഷ്യൻ അവനോട് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവമേ, അങ്ങേക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടമ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അങ്ങൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അങ്ങൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് കണ്ണുകൾ അടച്ചാട്ട്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പാ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപകൾക്ക് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നൽകിയ നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്ക് സ്തോത്രം. അപ്പാ, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നു അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. അപ്പാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന സകല മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ദാനം കൊടുത്ത മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഉപജീവന മാർഗം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലായിടത്തും തൻ്റെ കുഞ്ഞുങ്ങൾ ഒരു അനുഗ്രഹ വിഷയമായി തീരുവാൻ പിതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ പ്രഭാതത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ അങ്ങയുടെ അടിപ്പണരാൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ എല്ലാ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഓ, പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും സ്വസ്ഥതയും തൻ്റെ മക്കളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഏതു തരത്തിലുള്ള രോഗത്തിൻ്റെ അവസ്ഥകളാണെങ്കിലും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ശരീരത്തിന് ക്ഷീണം അനുഭവിക്കുന്നവർ, അതായത് എഴുന്നേറ്റ് നടക്കുവാൻ മനസ്സില്ലാതെ ശരീരം തളർന്നു പോകുന്ന അനുഭവത്തിലൂടെ പോകുന്നവർ, ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവശക്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാ ക്ഷീണങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ആമേൻ, മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ ഒക്കെ കഴിയുന്നവരുണ്ട്. ആമേൻ, കർത്താവിൻ്റെ കരം നീട്ടി തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ. കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യവും സ്വസ്ഥതയും ഇന്ന് പകൽക്കാലം പിഞ്ചു കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ സൗഖ്യത്തോടെ പുറത്തു വരട്ടെ. നീർക്കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ വലിയട്ടെ. ജോയിൻ്റുകളിലുള്ള നീരുകൾ ആമേൻ, ശരീരത്തിൻ്റെ അകത്തുള്ള നീർക്കെട്ടുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ ഡ്രെയിൻ ഔട്ട് ആകട്ടെ. പൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കൂടുതൽ ആരോഗ്യത്തിന് സ്തോത്രം. ആമേൻ, കർത്താവ്, കൂടുതൽ സൗഖ്യത്തിന് സ്തോത്രം. ആമേൻ, കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണം. പൈൽസിൻ്റെ അസുഖത്താൽ ഭാരപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം തൻ്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുന്നതിന് സ്തോത്രം.
സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ അതിനകത്തുനിന്ന് വിടുവിക്കണമേ. അമേ, കൊടുക്കുവാനുള്ള പണം തക്ക സമയത്ത് കൊടുക്കുവാൻ, കിട്ടുവാനുള്ള പണം തക്ക സമയത്ത് ലഭിപ്പാൻ യേശുവിൻ്റെ നാമത്തിൽ മുഖാന്തരമുണ്ടാകട്ടെ. കർത്താവിൻ്റെ വഴി തുറന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, മറ്റ് ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്നവരൊക്കെ വിടുവിക്കണം. ഇന്ന് കർത്തൃ ദിവസമാണ്. ലോകമെമ്പാടും കർത്താവെ ആരാധന നടക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ആമേൻ ശുശ്രൂഷകൾ വെളിപ്പെടണമേ. അഭിഷക്തന്മാരെ അതിശക്തമായി കർത്താവ് ഉപയോഗിക്കണമേ. കർത്താവിൻ്റെ മഹത്വം ഇന്നത്തെ മീറ്റിങ്ങുകൾ വെളിപ്പെടുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലായിടത്തും ദൈവിക പ്രവൃത്തി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകച്ചാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാളെ നമുക്ക് മീറ്റിംഗ് ഉണ്ട്. ഇന്ത്യൻ സമയം 9:30 മീറ്റിംഗ്. ഹാലലുയ്യ. നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. അതുമാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നത്തെ ദിവസം നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യുവാനും നമ്മളോട് സംസാരിക്കുവാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതൊന്നാമത്തെ കാര്യം. രണ്ട്, ഇന്ന് തൊട്ടേ മറ്റുള്ളവരോടൊക്കെ പറയണം, ഇങ്ങനെ മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ പങ്കെടുക്കുക. ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹമാക്കി. ഞങ്ങൾക്ക് സമാധാനം തന്നു, ഞങ്ങൾക്ക് സൗഖ്യം തന്നു, ഞങ്ങൾക്ക് സന്തോഷം തന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥത വന്നു, ഞങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി. ഇത് നമ്മൾ മറ്റുള്ളവരോട് പറയുകയും അവരെയും മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവൻ ശ്രദ്ധിച്ചാട്ടെ. എഫേഷ്യ ലേഖനം 4 നിന്നും അവസാന ഭാഗങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധയോടെ കേട്ടോ. 26 വാക്യം ആദ്യം വായിക്കാം. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അവിടെ പരിശുദ്ധാത്മാവ് 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറുക. വീണ്ടും ജനനം പ്രാപിച്ച കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞു. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. കാരണം കോപം വരാൻ സാധ്യതയുണ്ട് ഏതു മനുഷ്യർക്ക്. കാരണം ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം കോപം വരാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പാപം ചെയ്യാൻ പാടില്ല. സ്തോത്രം. അനുസരണക്കേട് കാണിക്കാൻ പാടില്ല കോപം വന്നതിൻ്റെ പേരിൽ. ആമേൻ. കോപം വന്നതിൻ്റെ പേരിൽ അനാവശ്യ വാക്കുകൾ പറയാൻ പാടില്ല. കോപം വന്നതിൻ്റെ പേരിൽ വല്ലതും അടിച്ചു പൊട്ടിക്കാൻ പാടില്ല. കോപം വന്നതിൻ്റെ പേരിൽ ആമേൻ ആമേൻ എന്നാ പറയുന്നത്, മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ പാടില്ല. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സ്തോത്രം. അപ്പോൾ ഒരു കോപം വരിക എന്ന് പറയുന്നത് സാധാരണയായ ഒരു സംഭവമാണ്. ആ കോപം വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മൗനമായിരിപ്പീൻ, കിടക്കമേൽ മൗനമായി ധ്യാനിപ്പീൻ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതുപോലെ, ദേഷ്യം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയുകയോ കണ്ണിക്കാണുന്നതെല്ലാം വലിച്ചെറിയുകയോ അല്ലെങ്കിൽ അടിച്ചു പൊട്ടിക്കുകയോ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. ആമേൻ. മോശയ്ക്ക് കോപം വന്നു, മോശയുടെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, കോപിച്ചാൽ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. ഉടനെ എന്നാ ചെയ്യണം? നമുക്ക് ദേഷ്യം വന്നു, ഒരാൾ നമ്മളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ദേഷ്യം വന്നു, ഉടനെ ഫോൺ എടുത്ത് അവരെ വിളിക്കരുത്. കോപം ഉടനെ മൗനമായി എങ്ങിരിക്കണം, ദൈവസന്നിധി എങ്ങിരിക്കണം. പെട്ടെന്ന് ദേഷ്യം വരുന്നതായ ഒരു അനുഭവം സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ണടയ്ക്കുക, പെട്ടെന്ന് ദൈവവചനം ധ്യാനിക്കുക, പെട്ടെന്ന് മിണ്ടാതിരിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യരുത്. കോപം വരുമ്പോൾ പെട്ടെന്ന് മിണ്ടാതിരുന്നേക്കാം. അത് നമ്മൾ കോപത്തോടുകൂടെ നമ്മളും കോപിക്കാൻ പോകുമ്പോൾ അത് ആമേൻ ഇരുമ്പിരുമ്പിന് മൂർച്ച കൂട്ടുന്ന അനുഭവമായി മാറും. ഭയങ്കര പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, നമ്മളോടിപ്പം സാധാരണ മനുഷ്യനായിക്കോട്ടെ, ആത്മീയനായിക്കോട്ടെ, കുടുംബത്തിലുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, നമ്മളോട് കയറി കോപിച്ചു എന്ന് വെച്ച് നമ്മൾ ചാടിക്കേറി തിരിച്ചു കോപിക്കരുത്. നമ്മൾ കോപിക്കാതിരിക്കാമെങ്കിൽ ആമേൻ ആമേൻ നമുക്ക് ആ വ്യക്തി ഒരുപക്ഷെ വിശ്വാസത്തിലേക്ക് കൂടെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ മൗനമായിരിക്കണം. അതാ പറഞ്ഞ പാപം ചെയ്യാതെ സൂക്ഷിച്ചോണം. നമ്മളവിടെ സെൽഫ് കൺട്രോൾ ഉണ്ടാകണം. നമ്മൾ ദൈവമക്കളാണ്, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവർ, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നവർ. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പരിഹസിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ ചെയ്തു, അല്ലെങ്കിൽ കുടുംബത്തിന് നേരെ എന്ന് കേൾക്കുമ്പോൾ, ഉടനെ നമ്മൾ ചാടി അവരെ അതേ ഭാഷയിൽ തിരിച്ചടിക്കാൻ നോക്കുമ്പോൾ, അല്ല റിപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ, റെസ്പോണ്ട് ചെയ്യാൻ നോക്കുമ്പോൾ, അവിടെ ദൈവനാമം ദുഷിക്കപ്പെടുവാനും മാത്രമല്ല അനാവശ്യ വാക്കുകൾ പുറത്തു വരുവാനും സാധ്യതയുണ്ട്. പാപം വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തോണം? ഞാൻ ദൈവ വൈദ്യലാണെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. മൗനമായിരിക്കും സൂര്യൻ, മൗനമായിരിക്കും. രണ്ടാമത്തെ കാര്യം പറയും, സൂര്യൻ അസ്തമിക്കുമ്പോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അത് നമുക്ക് ആരോടെങ്കിലും കോപമുണ്ടായി, ദേഷ്യമുണ്ടായി, നമ്മൾ അവരോട് നമുക്ക് പിണങ്ങി വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടായി, പക്ഷേ അതെത്ര നേരമേ ഉണ്ടാകാൻ പാടുള്ളൂ? 12 മണിക്കൂറിൽ കൂടുതൽ പാടില്ല.
കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു. അത് ഭാര്യയോടായിക്കോട്ടെ, ഭർത്താവിനോടായിക്കോട്ടെ, കുഞ്ഞുങ്ങളോടായിക്കോട്ടെ, അയൽവാസിയോടായിക്കോട്ടെ, സഭയിലെ ഉപദേശിയോടായിക്കോട്ടെ, ചുറ്റുപാടുള്ള അയൽവാസികളോടായിക്കോട്ടെ, കൂടെ ജോലി ചെയ്യുന്നവരോടായിക്കോട്ടെ, 12 മണിക്കൂറിനധികം മിണ്ടാതിരിക്കുവാനോ അവരോട് കോപം വെച്ചുകൊണ്ടിരിക്കുവാനോ ദൈവിക വ്യവസ്ഥയില്ല. അതുകൊണ്ട് കോപിച്ചാൽ പാപം ചെയ്യരുത്. പിന്നെ സൂര്യൻ അസ്തമിക്കുവോളം അത് വെച്ചുകൊണ്ടിരിക്കരുത്. അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിച്ചുകൊണ്ടിരിക്കണം. 27-ാമത്തെ വാക്യം പറയുക, പിശാചിനിടം കൊടുക്കരുത്. അപ്പോൾ കോപിച്ച് പാപം ചെയ്താൽ പിശാചിന് നമ്മൾ ഇടം കൊടുത്തു, കോപം വെച്ചുകൊണ്ടിരുന്നാൽ പിശാചിന് ഇടം കൊടുത്തു. അപ്പം ഇത് രണ്ടും നമ്മളിൽ ഉണ്ടാകരുത്. നമ്മൾ പിശാചിന് ഇടം കൊടുക്കുന്നവരാകരുത്. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുക. കാരണം രാവിലെ ഭാര്യയും ഭർത്താവോട് ഒരു പ്രശ്നമുണ്ടായി, ഇതിൻ്റെ പേരിൽ അന്യോന്യം മിണ്ടാതിരിക്കുക. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആ സന്ധ്യാപ്രാർത്ഥന ഐക്യതയുള്ള പ്രാർത്ഥനയായിരിക്കത്തില്ല, ഇത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന പ്രാർത്ഥനയായിരിക്കത്തില്ല. അപ്പം അത് കാരണം എന്തുപറ്റി? പിശാചിന് അവിടെ ഇടമുണ്ടായി. ഹല്ലേലൂയ. അപ്പം അതൊരു ഉദാഹരണം മാത്രമുള്ളൂ, എല്ലായിടത്തും നമുക്ക് അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ കോപം വന്നു പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. സൂര്യൻ അസ്തമിക്കുവോളം വെച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ എങ്ങാനും കോപം വന്നിട്ട് പിശാചിന് എന്തെങ്കിലും ഇടം കൊടുക്കാനും പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഞാൻ കോപത്തോടിരിക്കും ദൈവം ആഗ്രഹിക്കാത്ത കാര്യമാണ്. അപ്പം ഞാൻ അതിന് ആർക്ക് വഴി തുറന്നു കൊടുക്കുക? പിശാചിന് വഴി തുറന്നു കൊടുക്കുക. കോപം നമ്മുടെ ശരീരത്തെ പോലും ബാധിക്കും, നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെ പോലും ബാധിക്കും, ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ പോലും ബാധിക്കും. ചില പറഞ്ഞതിൽ എൻ്റെ കൃപ കളയുന്ന, നമ്മുടെ കൃപ അങ്ങനെ പോകാനുള്ളതല്ല. നമ്മുടെ കൃപ അങ്ങനെ പോകാനുള്ളതല്ല. പിശാചു കൃപ കളയുന്ന, കൃപ കളയാൻ തക്കവണ്ണം ആരെയെങ്കിലുമൊക്കെ എഴുന്നേപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ വെറുതെ നമ്മുടെ കൃപ കളയുന്ന മിണ്ടാതിരുന്നേക്കണം. മൗനമായിരിപ്പീൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചന നിർദ്ദേശങ്ങൾ നമ്മൾ അതേപടി അങ്ങ് സ്വീകരിക്കണം. ഇനിയും അതിനകത്തൊന്നും 1-2 വാക്യങ്ങളോട് വായിക്കും. 29-30-31, നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കണ്ടോ, വളരെ പ്രധാനപ്പെട്ട ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ അറിയാതെ കീറി അങ്ങ് പറയും. അവസാനം പറയണം, ഇവരൊക്കെ ദൈവമക്കളാണോ? ഇവരൊക്കെ ഭയങ്കര പ്രാർത്ഥനക്കാരാണല്ലോ. ഇവരൊക്കെ ഭയങ്കര പ്രാർത്ഥിക്കുകയും മോർണിംഗ് മെസ്സേജുകൾക്ക് ആ പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നവർ. ഇവൻ്റെയൊക്കെ വായിൽ നിന്ന് വന്ന വാക്ക് കേട്ടോ എന്ന് പറയാനിടവരുത്. നമ്മളോട് എത്ര കോപത്തിൽ വന്നാലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്തേ വരാൻ പാടുള്ളൂ? സ്തോത്രം, അമേൻ. നല്ല വാക്ക് മാത്രമേ പുറപ്പെടാൻ പാടുള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ, ഒരു ഉറവയിൽ നിന്ന് 2 വെള്ളം പുറപ്പെടത്തില്ല, കയ്പും മധുരവുമുള്ള വെള്ളം പുറപ്പെടത്തില്ല, ഒന്നുകിൽ കയ്പ് അല്ലെങ്കിൽ മധുരം. അപ്പം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവല്ലാതെ മറ്റാരും നമ്മളിലൂടെ സംസാരിക്കാൻ പാടില്ല. അത് കോപം വന്നെന്ന് പറഞ്ഞാലും, ദേഷ്യം വന്നെന്ന് പറഞ്ഞാലും, വൈരാഗ്യം വന്നെന്ന് പറഞ്ഞാലും, നഷ്ടങ്ങൾ വന്നെന്ന് പറഞ്ഞാലും ആരെ സംസാരിക്കാൻ പാടുള്ളൂ? പരിശുദ്ധാത്മാവ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അടുത്ത വാക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. മനസ്സിലായോ? നമ്മുടെ വായിൽ നിന്ന് ആകാത്ത വാക്കുകൾ വരുമ്പോൾ, കോപത്തോടെ നമ്മൾ ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുക. അവസാനമായിട്ട് ഈ 31, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഇതൊന്നും നമുക്കുള്ളതല്ല, ഞാനും നിങ്ങളും ദൈവമക്കളാണ്. നമുക്കുള്ളതല്ല, നമുക്കില്ലാത്ത നമുക്ക് വേണ്ട. ആമേൻ. നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് ഒന്നും നമുക്ക് വേണ്ട. നമ്മുടെ പ്രാണപ്രിയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ദുഷിക്കുന്നതൊന്നും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. കർത്താവിന് പ്രസാദകരമായ ജീവിതം നയിപ്പാനാണ് ഭൂമിയിൽ നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നതും എല്ലാവരും ജീവിക്കുന്ന സെയിം ലോകത്തിലാണ്. ആമേൻ. പക്ഷേ ഏത് പ്രതിസന്ധി വന്നാലും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ആമേൻ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. അപ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങളിൽ ജീവിക്കാൻ കഴിയുന്നത്. സോ ബി കെയർഫുൾ. ഇന്നു മുതൽ വളരെ ശ്രദ്ധാലുക്കളായി ജീവിക്കുക. അവൻ കോപിച്ചാൽ പാപം ചെയ്യരുത്. അവൻ സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അവൻ മറ്റുള്ളവർക്ക് കൃപ കൊടുക്കുന്ന അല്ലാതെ ആകാത്ത വാക്കുകളൊന്നും നമ്മളിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല. കർത്താവ് ഈ വചനം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീവിതം ഒന്ന് ക്രമീകരിച്ച് നിങ്ങൾ കാണാൻ പോകുന്ന ഗ്രേറ്റ്നെസ് വലുതായിരിക്കും, ഗ്രേറ്റർ ഗ്ലോറിയിലായിരിക്കും കർത്താവ് കൊണ്ടുപോകാൻ പോകുന്നത്. കേട്ടോ, ഇന്നു മുതൽ നമ്മുടെ നാവിൻ്റെ മേൽ ഒരു കടിഞ്ഞാൻ ഉണ്ടാകണം. കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ശബ്ദം കേട്ട എല്ലാവരും ആമേൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ സഹായിക്കണം. കോപം വന്നാൽ പാപം ചെയ്യാതെ സൂക്ഷിക്കണം. ആമേൻ. സൂര്യൻ അസ്തമിക്കുവോളം സൂക്ഷിക്കും. ആമേൻ. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിപ്പാനാണ് നിങ്ങളെ ജീവിതത്തിൽ ഇടവരരുത്. കർത്താവെ, ഇന്നാളത്തെ മീറ്റിങ്ങിനെ ഒരിക്കലൂടെ ഏൽപ്പിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും നടക്കുന്ന സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.